സമൂഹ മാധ്യമങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പണി കിട്ടുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇപ്പോൾ കവി സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് വിലക്കിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിമർശിച്ചതിന് കവി സച്ചിദാനന്ദനെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് വിലക്കിയിരുന്നു ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ടൈംലൈനിൽ പങ്കുവെച്ച നിരവധി ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് കവി സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ രാത്രിയാണ് എനിക്ക് ഫേസ്ബുക്ക് വിലക്ക് വന്നത് അമിത്ഷായെയും കേരളത്തിലെ ബിജെപിയുടെ പരാജയത്തെയും കുറിച്ചുള്ള നർമ്മം കലർന്ന ഒരു വീഡിയോയും മോഡിയെക്കുറിച്ച് കണ്ടവരുണ്ടോ എന്ന ഒരു നർമ്മരസത്തിലുള്ള പരസ്യവും രണ്ടും എനിക്ക് വാട്സാപ്പിൽ അയച്ചു കിട്ടിയതാണ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതുണ്ടായത് ഏപ്രിൽ 21 ന് ഒരു താക്കീത് കിട്ടിയിരുന്നു അത് ഒരു ഫലിതം നിറഞ്ഞ കമന്റിനായിരുന്നു അതിനു മുൻപും പല കമന്റുകളും അപ്രത്യക്ഷമാകാറുണ്ട് താക്കീത് നേരിട്ട് ഫേസ്ബുക്കിൽ നിന്നാണ് വന്നത് അടുത്ത കുറി റീസ്ട്രെയിൻ ചെയ്യുമെന്ന് അതിൽ തന്നെ പറഞ്ഞിരുന്നു മെയ് 7-ന്റെ അറിയിപ്പിൽ പറഞ്ഞത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതുമെല്ലാം 24 മണിക്കൂർ നേരത്തേക്ക് വിലക്കിയിരിക്കുന്നു എന്നും 30 ദിവസം ഫേസ്ബുക്കിൽ ലൈവായി പ്രത്യക്ഷപ്പെടരുത് എന്നുമാണ് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ലംഘിച്ചു എന്നാണ് പരാതി ഇന്ന് പാദരാത്രിക്ക് വിലക്ക് തരും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഇങ്ങനെ വിമർശനങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ലാൻസെറ്റിൽ വന്ന ഒരു ലേഖനം പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യു ആർ ട്രൈയിങ് ടു പോസ്റ്റ് സംതിങ് അതർ പീപ്പിൾ ഓൺ ഫേസ്ബുക്ക് ഹാവ് ഫൗണ്ട് അബ്യൂസീവ് എന്ന മെസ്സേജ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും കിട്ടി ഇതിനർത്ഥം ഒരു നിരീക്ഷക സംഘം എന്നെ പോലെയുള്ള വിമർശകർക്ക് പുറകെ ഉണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ പോസ്റ്റ് പങ്കുവെച്ച് വ്യാപക പ്രതിഷേധം ഉണ്ടാവുകയാണ്